അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാം വിമർശകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് വാദിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ വർഗീയതയും വിഭാഗീയതയും വേറെ ഏതാണുള്ളത് എന്നാണ് ചോദ്യം. ബാങ്ക് വിളിയിലാണെങ്കിലും മറ്റു മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകളിലാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്നാണ് പറയുന്നത്, അത് മറ്റു ആരാധ്യന്മാരെ നിഷേധിക്കലാണ്, മറ്റു മതസ്ഥരുടെ ആരാധ്യരെ തള്ളിക്കളയലാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ വർഗീയത എന്ന് പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറബികളുടെ ദൈവമായിട്ടോ മുസ്ലിങ്ങളുടെ ദൈവമായിട്ടോ മുഹമ്മദീയരുടെ ദൈവമായിട്ടോ അല്ലെങ്കിൽ അറബ് നാട്ടിലുള്ള ഏതെങ്കിലും ഗോത്രദൈവമായിട്ടോ അല്ല ഖുർആൻ പരിചയപ്പെടുത്തിയത്. അള്ളാഹു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഥാർത്ഥ ദൈവം, യഥാർത്ഥ ആരാധ്യൻ എന്നാണ്. ദ ഗോഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. നമ്മുടെ നാട്ടിൽ ഓരോ ഭാഷയിലും അതിന് വ്യത്യസ്തമായ പേരുകൾ പറയാറുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, മുസ്ലിങ്ങളുടെ ഗോത്രദൈവത്തിന് പറയുന്ന പേരല്ല അള്ളാഹു, മറിച്ച് ഈ ലോകത്തെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന സൃഷ്ടാവും നിയന്താവും സംരക്ഷകനുമായിട്ടുള്ളവരാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെയും മനുഷ്യൻ്റെ മുൻഗാമികളെയും സൃഷ്ടിച്ച, മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവൻ എന്നല്ല, മനുഷ്യരായി ലോകത്ത് പിറന്ന എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവായ പടച്ചവനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹു എന്ന വിശ്വാസം കൊണ്ട്, ദൈവസങ്കല്പം കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെ പൂർവികരെ സൃഷ്ടിച്ചവരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅലക്കും തത്തക്കും, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി, സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീ ജഅലലക്കുമുൽ ഫിറാഷ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പ് പോലെ ആക്കി തന്നവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശങ്ങളെ എടുപ്പുകളായി സൃഷ്ടിച്ചവനാണവൻ. വ അൻസല മിനസ്സമാ ഇമാഅൻ, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കി തന്നവനാണവൻ. ഫഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അതുവഴി നിങ്ങൾക്കുള്ള ഉപജീവനം സൃഷ്ടിച്ചവനാണവൻ. ഫലാ തജ്അലു ലില്ലാഹി അന്ദാദ, ഇതൊക്കെ വ അന്തും തഅലമൂൻ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവമോ അറബികളുടെ ദൈവമോ മുഹമ്മദീയരുടെ ദൈവമോ പേർഷ്യക്കാരുടെ ദൈവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിൻ്റെ ദൈവമോ ആയിട്ടല്ല, മറിച്ച് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച, മഴ ഇറക്കി തരുന്ന, മനുഷ്യനെയും മനുഷ്യൻ്റെ മുൻഗാമികളെയും സൃഷ്ടിച്ച, ഈ ലോകത്തുള്ള സചേതനങ്ങളും അചേതനങ്ങളുമായ സർവ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവ്, അവന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ആ പടച്ചവനെ മാത്രമേ മനുഷ്യൻ ആരാധിച്ചുകൂടൂ എന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന സർവ മനുഷ്യർക്കും കിട്ടുന്ന മഴ ഒന്നാണ്. ഈ ലോകത്തുള്ള സർവ മനുഷ്യരും മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശം ഒന്നാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന സർവ മനുഷ്യരും സഞ്ചരിക്കുന്ന ഭൂമിയൊന്നാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന സർവ മനുഷ്യൻ്റെയും ശരീരഘടനയൊന്നാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന സർവ മനുഷ്യരുടെയും രക്തത്തിൻ്റെ നിറമൊന്നാണ്. അതെ, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണം. അവൻ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ഇനി നിങ്ങൾക്കറിയാമോ, ഇസ്ലാം മുഹമ്മദ് നബിയെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് പറയാമായിരുന്നു, വർഗീയതയാണ്. നേരെ മറിച്ച് മുഹമ്മദ് നബിയെ ഒരാൾ ആരാധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. മുഹമ്മദ് നബി ആരാധ്യനല്ല, മുഹമ്മദ് നബിയെ ആദരിക്കണം, ആരാധിക്കാൻ പാടില്ല. മറിച്ച് മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച യേശു ക്രിസ്തു അഥവാ ഈസാ നബിയെ സൃഷ്ടിച്ച, ഈസാ നബിയുടെ മാതാവായ മേരി മറിയമിനെ സൃഷ്ടിച്ച, മോശയെ സൃഷ്ടിച്ച അഥവാ മൂസാ നബിയെ സൃഷ്ടിച്ച, ഈ ലോകത്തുള്ള എല്ലാത്തിനെയും പടച്ച ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ദൈവത്തെ, മനുഷ്യന്റെ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ വിഷയത്തിൽ ഉച്ചനീചത്വങ്ങളില്ല. മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങളില്ല. മനുഷ്യരിൽ ഉത്തമനാരാണ്? അവൻ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും യൂറോപ്യനാണെങ്കിലും അറബിയാണെങ്കിലും. ഖുർആൻ പറയുന്നത്, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദകരിം ബൗൻസ, ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഒരാണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു, അഥവാ ആദമിലൂടെ ഹവ്വയിലൂടെ നിങ്ങളെ പടച്ചു. വജഅൽനാകും ശുഅബം വഖബായില, വ്യത്യസ്ത ഗോത്രങ്ങളുടെ വിഭാഗങ്ങളുമാക്കി. എന്തിന്? ലിതആറഫു, കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രം.
ഇന്ന അക്രമക്കും നിങ്ങളിൽ ആദരണീയൻ, നിങ്ങളിൽ മഹത്വമുള്ളവൻ, ഇന്ദല്ലാഹി സൃഷ്ടാവിൻ്റെ അടുത്ത്, പടച്ചവൻ്റെ അടുത്ത്, അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്വമുള്ളവൻ അത്തുക്കാക്കും. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനാണ് പടച്ചവൻ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഏറ്റവും സൂക്ഷിച്ച് പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് ഉത്തമൻ. അവൻ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും പൈസയുള്ളവനാണെങ്കിലും പൈസ ഇല്ലാത്തവനാണെങ്കിലും ഇസ്ലാമിൽ ഉച്ചനീചത്വങ്ങളില്ല. ആ സൃഷ്ടാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് ഉത്തമർ എന്നാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. ഇനി ഈ ഏകദൈവ വിശ്വാസം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാനാണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ലോകത്ത് കടന്നു വന്ന മോശയാണെങ്കിലും, എബ്രഹാം ആണെങ്കിലും, ഇസ്ഹാഖ് ആണെങ്കിലും, ഇസ്മായിൽ ആണെങ്കിലും, അതേപോലെ ലോത്ത പ്രവാചകനാണെങ്കിലും, നോഹ പ്രവാചകനാണെങ്കിലും, എല്ലാ പ്രവാചകന്മാരും ഏകനായി സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഈ ലോകത്തെ പഠിപ്പിച്ചത്. ആ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഇനി മാത്രമല്ല, വേദക്കാരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? യാഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, താലവ് നിങ്ങൾ വരൂ, ഇല കലിമത്തിൻ സവാഇം ബൈനനാ വബൈനക്കും, നമുക്കും നിങ്ങൾക്കും ഇടയിൽ തുല്യമായ ഒരു കലിമത്തിലേക്ക്, ഒരു വാചകത്തിലേക്ക്. അതെന്താണ്? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ നുഷിരിക ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വലാ യത്തഖിദു ബഅലുനാ ബഅലൻ അർബാബ മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ അർബാബുകളായി, രക്ഷാധികാരികളായി, പണ്ഡിത പുരോഹിതന്മാരെ സ്വീകരിക്കാതിരിക്കുക. എന്ന നമുക്കും നിങ്ങൾക്കും ഇടയിൽ തുല്യമായ വാചകത്തിലേക്ക് വരൂ എന്നാണ് ഖുർആൻ വേദക്കാരോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ മനുഷ്യരടക്കമുള്ള ഈ പ്രപഞ്ചത്തിന്റെ സർവ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്നവനെ മാത്രം ആരാധിക്കണം. അവൻ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അത് ഏതെങ്കിലും ഗോത്ര ദൈവമല്ല, മനുഷ്യന്റെ ദൈവമാണ്. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രമാണങ്ങളും ഇതല്ലേ പരിചയപ്പെടുത്തിയത്? ഖുർആൻ പറഞ്ഞു, ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം ഏക ദൈവം, നിങ്ങൾ ഏകനായ കർത്താവിനെ മാത്രം ആരാധിക്കണമെന്ന് ബൈബിൾ പറയുന്നു. അതേപോലെ തന്നെ ത്വമേകം ശരേണ്യം, ത്വമേകം വരേണ്യം, ത്വമേകം ജഗത് കാരണം, വിശ്വരൂപം ജഗത് കാരണത്തിന് കാരണമായവൻ ഏകനാണ്, അവനാണ് എല്ലാ വരേണ്യങ്ങളും എല്ലാ ആരാധനകളും സമർപ്പിക്കേണ്ടത് എന്ന് ഉപനിഷത്തുകൾ പരിചയപ്പെടുത്തുന്നു. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവനെ മാത്രം ആരാധിക്കുക. അവൻ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.